കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് വാടകയ്ക്ക് താമസിക്കുന്ന വയോധികനെ താമസസ്ഥലത്ത് കയറി മർദ്ദ സംഭവത്തിൽ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതിക്കാരനായ ആന്റണിയാണ് മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആക്ഷേപം ഉന്നയിച്ചത്. നെല്ലിക്കാപ്പറമ്പ് സ്വദേശിയും പന്നിക്കോട് ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിക്കുന്നതുമായ തേക്കനാംകുന്നേൽ KT ആന്റണിയാണ് തനിക്കെതിരെ നടന്ന ആക്രമണത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുക്കത്ത് വാർത്താസമ്മേളനം സംഘടിപ്പിച്ചത്. തൻ്റെ പരിചയക്കാരൻ മുഖേന ഒരാൾ വീട്ടിലേക്ക് വരികയും തൻ്റെ ഫോൺ വാങ്ങുകയും ഫോണിൽ നിന്ന് മറ്റൊരാളെ വിളിക്കുകയും ചെയ്തതായി ആന്റണി പറയുന്നു. എന്നാൽ ഇതിനുശേഷം മറ്റൊരാൾ തൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും നേരത്തെ വിളിച്ചയാളുടെ നമ്പർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അയാളെ തനിക്ക് അറിയില്ലെന്ന് പറയുകയായിരുന്നു. ബാക്കി സംഭവങ്ങൾ ആന്റണി വിശദീകരിക്കുന്നത് ഇങ്ങനെ. പിന്നെ ഫോണങ്ങ് വെച്ചു, ഞാൻ വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഇതേ നമ്പറിൽ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഞാൻ അകത്തുണ്ട്, പണിയില്ലാന്ന് പറഞ്ഞു. നിങ്ങൾ പുറത്തേക്ക് വാ, ഞങ്ങൾ മുറ്റത്താവുള്ളതെന്ന് പറഞ്ഞു. ഞാൻ കഥ അങ്ങ് തുറക്കലും 2 ചെറുപ്പക്കാരെന്നെ അടിക്കുക. ഞാൻ ആദ്യം കാണുക, 2 ചെറുപ്പക്കാരെ അവരാദ്യം കാണുക. ഇവൻ്റെ കൂടെ വന്ന ഈ ആദ്യം ഇറങ്ങിപ്പോയ പയ്യനെ ഞാൻ ആദ്യം കാണുക. ഇവർ അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ സംഭവം? എൻ്റെ ഭാര്യയോട് ഈ ഫോണിൽ വിളിച്ചവൻ എന്തോ ചീത്ത പറഞ്ഞു, തോന്നിയാസം പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു അവരടിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ നിരപരാധി ആവുന്ന അവർ കേൾക്കുന്നില്ല. വീടിൻ്റെ കോലായിലും അല്ല, മുറ്റത്തോ ഒന്നുമല്ല, കോലായി നിന്ന് ഇങ്ങോട്ട് വീടിനകത്തേക്ക് കയറിയിട്ട് ആക്രമിക്കുന്നത്. ഇതുവരെ ഇത് ചാർജ് ചെയ്തിട്ടില്ല. ഞാൻ ഇതേതറ്റം വരെയും പോകും, കാരണം 100 അല്ല 101% ഞാൻ നിരപരാധിയാണ്. ആ നിരപരാധി എന്നാ ഞാൻ ആരെ ഭയപ്പെടണം? 68 വയസ്സായി എനിക്ക്. വയോധികനായ തനിക്കെതിരെ നടന്ന ആക്രമണത്തിനെതിരെ ഉടൻ തന്നെ പരാതി നൽകിയെങ്കിലും ഇതുവരെ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്നും ആന്റണി പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.